നമ്മുടെ ഈ പരിപാടിയിലേക്ക് എഴുതിയ പുസ്തകം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഫൈസൽ കളക്ടി സാർ, മറ്റ് നമ്മുടെ ഈ സ്കൂളിൻ്റെ പി ടി എ പുസ്തകം കൂടിയായിട്ടുള്ള എൻ്റെ ശുഭാശി, നമ്മളെ വിദ്യാലയ കാലയളവിൽ നമ്മുടെ കൂടെ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള നമ്മുടെ അധ്യാപകന്മാരായിട്ടുള്ള മൂസപ്പയ മാസ്റ്റർ, അബ്ദുള്ള മാസ്റ്റർ, കാതർക്കുട്ടി മാസ്റ്റർ, ഗോപിനാഥൻ മാസ്റ്റർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള അനീഷ് പാലാട്ട്, ഈ പ്രോഗ്രാമിൻ്റെ ചെയർമാനും സുഹൃത്തുമായിട്ടുള്ള ഷാഹുലി ഫൈസു, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഈ സദസ്സിനെ ധന്യമാകുന്ന എൻ്റെ സഹപാഠികളെ, സഹോദരി സഹോദരന്മാർ, നമ്മളിവിടെ കൂടിയിട്ടുള്ള പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ വലിയൊരു വിശദീകരണ പ്രസംഗം നടത്തുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നീണ്ട 27 വർഷത്തിന് ശേഷം ഒത്തുകൂടുന്ന ഈ കുട്ടിക്കാട്ട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് 1994 SSLC പഠനം പൂർത്തിയാക്കി ഇറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. നമുക്കറിയാം 1994 ശേഷം തീരെ കാണാതെ പല ഭാഗങ്ങളിലേക്ക് മാറി പോയവരും അതിനുശേഷം കണ്ടവരും ഉണ്ടാവാം. എന്നാലും ഒരു ഞാൻ എൻ്റെ ഭാഷയിൽ പറയുന്ന ഒരു അപൂർവ സംഗമത്തിൽ ആണ് നമ്മളിവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഈ പരിപാടിയുടെ പേര് തന്നെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് മെമ്മറീസ് 94 എന്നാണ്. ആ ഫംഗ്ഷൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, കൂടുതലായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഫൈസൽ കളക്ടി സാറാണ്. അദ്ദേഹത്തെ ഇരുത്തി കൂടുതലായിട്ട് പറയുന്നത് അത്ര ഉചിതമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പട്ടർമാർ മുതൽ ഒരുപാട് പ്രോഗ്രാമിൽ മാപ്പിളപ്പാട്ട് രംഗത്ത്, കലാരംഗത്ത്, ജഡ്ജസ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ്. നമ്മുടെ തൊട്ടടുത്ത കൊടുവള്ളി നിയോജകമണ്ഡലത്തിലെ ഇടയ്ക്കിലാണ് സാറ്. അത് ഫൈസൽ ഇടയ്ക്കിൽ സാറിന് ഞാൻ വളരെ ബഹുമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം നിയന്ത്രിക്കുന്നത് നമുക്കറിയാം, ഈ പരിപാടി ചാർജ് ചെയ്തതിന് ശേഷം വിശ്രമമില്ലാതെ ഓടി നടന്ന് ഇതിൻ്റെ പിറകിൽ അധ്വാനിച്ച എൻ്റെ പ്രിയ സുഹൃത്തു പുത്തൂർമടം സ്കൂളിലെ അധ്യാപകനുമായിട്ടുള്ള MP ഷാഗമീദാണ് അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ഈ പരിപാടിയിൽ പ്രോഗ്രാമിൽ സത്യം പറയാൻ ഞാനെന്നെ സ്വാഗതം പറയേണ്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൺവീനറായിട്ട്, ഇതിൻ്റെ ചുക്കാൻ പിടിച്ച് സംഘാടകനായിട്ട് ഫുൾ ടൈം പരിപാടി തീരുമാനിച്ചത് മുതൽ ഇതുവരെ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച നമ്മുടെ കൈസു അടുത്ത നമ്മുടെ ഈ സ്കൂളിൽ ഫുൾ സമയവും നിർമ്മാണ രംഗത്തും ഒക്കെ ഓടി നടന്ന് PTA പ്രസിഡൻ്റായി സേവനം ചെയ്യുന്ന എനിക്ക് യൂസിഫാജി അവർക്കാണ് സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് അധ്യാപകരെ എങ്ങനെ സ്വാഗതം ചെയ്യണമെന്നാണ് എനിക്ക് ഇപ്പോൾ പേടി. അത്ര മാസം കൊണ്ട് അടിച്ചു പിടിച്ചിരുന്നു അതാ മാസം കഴിഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ അധ്യാപകന്മാരായിട്ട് നമ്മൾ കണ്ടു, അവരൊക്കെ വലിയ വലിയ പോസ്റ്റിൽ നിന്നാണ് റിട്ടയർമെൻറ്റ് ചെയ്തതെന്നാണ് അറിയാൻ സാധിച്ചത്. അവരോ ഇരുത്തി അത്ര കൂടുതൽ പറയുന്നത് ശരിയല്ല. നമ്മുടെ മുസ്ലിം മാസ്റ്റർ എൻ്റെ നാട്ടുകാരനാണ്, ഏത് സമയത്തും ഇപ്പം കണ്ടാൽ ആ വലിയ ചെറിയോട് കൂടി എന്താ ചെയ്യണത് എന്താ ചെയ്യണത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇങ്ങനെ നിരന്തരം ചോദിച്ചു വരിക.
ബഹുമാനപ്പെട്ട സാധനം മാസ്റ്റർ ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കുടുംബത്തെ പോലെ കാണുന്ന വള്ളിപ്പറമ്പിലെ അബ്ദുള്ള മാസ്റ്റർ എല്ലാ ദിവസവും കാണുന്നത് പോകാറില്ല. കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോൾ കുറച്ച് കുറവനായിട്ട് ഇറക്കം കുറവാണെങ്കിലും ബഹുമാനപൂർവ്വം അബ്ദുള്ള മാസ്റ്ററെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗോപിനാഥൻ മാസ്റ്റർ എല്ലാവർക്കും അറിയാം, ഗോപിനാഥൻ മാസ്റ്ററാണ് നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന അദ്ദേഹത്തെ ഞാൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുറ്റിക്കാട്ടൊരു പ്രദേശത്തുള്ള നമ്മുടെ കാതക്കുട്ടി മാസ്റ്റർ എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, പരിചയ സമ്പന്നരാണ് കാതക്കുട്ടി മാസ്റ്ററെ. വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക്. അടുത്തതായിട്ട് ഞാൻ കൂടുതൽ നീട്ടി പറയുകയല്ല, നമ്മുടെ കൂടെ കളിച്ച് വളർന്ന് രാഷ്ട്രീയ രംഗത്ത് തുടങ്ങി നമ്മുടെ ഈ സ്കൂൾ നിലനിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആവാൻ ഭാഗ്യം ലഭിച്ച ഈ പരിപാടി നടക്കുന്ന സമയത്ത് നമ്മുടെ തിരുവല്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് നമ്മുടെ കൂടെ പഠിച്ച അനീഷ് പാറാട്ടത്തു. 10A ഡിവിഷനാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. 10A ഡിവിഷനായിരുന്നു അനീഷ് പാറാട്ടിനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൂടി നടന്ന എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ട്. ഞാൻ പേര് എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. അനീഫ, സൈഖു, അഷറഫ് മുതൽ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ മുജീബും അബൂബക്കർ എല്ലാവരും സ്വാഗതം പറയാനുള്ള പേര് വിട്ടുപോയി എന്നുള്ള ക്ഷമിക്കണം. ഈ പരിപാടിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട രണ്ട് വനിതകളുടെ ഭാഗത്ത് വലിയ ലീഡർഷിപ്പുള്ള അസീന, ഷായിദ, എല്ലാ യോഗങ്ങളും കൂടി എത്തിയ അസീന ഉണ്ട്, നസീമ, സംസാർ ദീപം, അവരൊക്കെ ഞാൻ മറ്റ് എല്ലാവരെയും എല്ലാ നമ്മുടെ സഹപാഠികളെയും എൻ്റെ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സദസ്സിലെത്തിച്ചേർന്നുള്ള പ്രസാദ് സാർ അതിൽ നമ്മൾ വിട്ടുപോയതാണ്. നമ്മുടെ എച്ച് എം ഐ വി യോഗത്തിൽ പങ്കെടുക്കേണ്ടത് എച്ച് എം ഐന് എത്താൻ സാധിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഈ വർഷം ഇവിടെ പാട്ടിൻ്റെ ഒക്കെ മാസ്റ്ററായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന കോഴിക്കോട് പ്രശ്നമാണ് സാർ. നല്ല ഗായകനൊക്കെയാണ്, അടിപൊളി സാറെ വളരെ കൃത്യമാർഗ്ഗം ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി അധ്യക്ഷൻ ചെയർമാൻ കൂടിയായിട്ടുള്ള ഷാവൽ അമീദിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു പറയാൻ നടത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ഉദ്ഘാടന പ്രശ്നം കഴിഞ്ഞിട്ട് അത്യശ്രൂഷമാക്കാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി മെമ്മറീസ് 94 ഈ കൂടിച്ചേരൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനനായ അധ്യാപകൻ കൂടിയായ ഫൈസൽ എൽഡി സാറിനെ ക്ഷണിക്കുന്നു. മാപ്പിളപ്പാട്ടിനെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചുട്ടി വൈദ്യ അക്കാദമിയുടെ സെക്രട്ടറിയും മാപ്പിളപ്പാട്ടിൻ്റെ നിരീക്ഷകരും ഒട്ടനവധി റിയാലിറ്റി ഷോകളുടെ നിറസാന്നിധ്യവുമായ ശ്രീമാൻ ഫൈസൽ എൽഡിനെ മെമ്മറീസ് 94 നിറവീതിയിലേക്ക് സുസ്വാഗതം. വേദിയിലെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, വളരെ അടുത്ത ബന്ധമുള്ള ജോസഫ് രാജ്, മറ്റ് വിശക്കാരികളെ, സൗഹൃദ സഹോദരി സഹോദരന്മാർ, 27 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളിവിടെ ഒത്തുപോവുകയാണ്. സത്യത്തിൽ എൻ്റെ ഒരു ആവശ്യമില്ല, കാരണം നിങ്ങൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് വിശേഷങ്ങൾ പറയാനുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ അധ്യാപകരുണ്ട്, അവരോട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. വർഷങ്ങൾക്ക് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു എൻ്റെ നാട്ടുകാരനാണ്, ഇവിടെ യൂസഫാജിക്ക് ഈ നാട്ടുകാരനാണ് എന്നുള്ള ഒരു ആനുകൂല്യമുണ്ട്. ഈ സാറിന് ഇവിടുത്തെ മാഷ എന്നുള്ള ആനുകൂല്യമുണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ട് പുറത്തുള്ള ഒരാൾ ഞാൻ മാത്രമാണ്. ഏതായാലും സന്തോഷം കൂടിയ ഒരു പരിപാടിയിലേക്ക് വരാൻ സാധിച്ചത് ഒരു വിദ്യാർത്ഥി സംഗമം ഇപ്പോൾ വളരെ സജീവമായിട്ട് പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്, പക്ഷേ ഇതൊരു ഗുണമാണ്.
നിങ്ങൾ ഈ വാട്സപ്പ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംഘടിപ്പിക്കാൻ സാധിക്കുന്നത്. ഞാനും ഇതുപോലെ ഒരു സ്കൂളിൽ പഠിച്ചു, അതിൻ്റെ ഞാൻ ഏത് വർഷമെന്ന് പറയുന്നില്ല. അപ്പോ അതിൻ്റെ പല മീറ്റിങ്ങുകളിലും പങ്കെടുക്കാറുണ്ട്, പലപ്പോഴും എത്തിപ്പെടാൻ സാധിക്കാറില്ല. എന്തായാലും നിങ്ങളൊക്കെ മുമ്പെയാണ്. അതിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, അപ്പൊ നമുക്ക് ഒരുപാട് തിരക്കുകളൊക്കെ ഓരോരുത്തരും ഉണ്ടാവും. പലരും പല രീതിയിൽ ജോലി ചെയ്യുന്നവരാണ് ഇപ്പോൾ പഠിക്കുന്ന കാലത്തെ പോലെയല്ല. അതിനിടയിൽ ഈ പല ഗ്രൂപ്പുകളിൽ നമ്മൾ വാട്സപ്പിലൊക്കെ ഉണ്ടാവുകയും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്വന്തം ആളുകളുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിനെപ്പോഴും ആശ്വാസമാണ്. ഒരു കുട്ടിക്കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. വലിയ വലിയ ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ടായി, പക്ഷെ നമുക്ക് എടാ ഓടാന്ന് വിളിക്കാനുള്ള ഒരു ധൈര്യം ഒക്കെ വരുന്നു. ഞാൻ ഈ PSMO കോളേജിലാണ് പഠിച്ചത്, തിരുവനങ്ങാടി. അപ്പൊ അവിടെ എന്റെ ബാച്ചില് കേരളത്തിലെ പ്രഗത്ഭരായ പല ആളുകളും പഠിച്ചിട്ടുണ്ട്. ഒരക്കാലത്തെ തിളങ്ങിയവരാണ്. ഞാനങ്ങനെ അക്കാലത്ത് നിന്നും അത്ര ഒരു ഇൻഡോർട്ടായിരിക്കുകയായിരുന്നു. അവിടെ എന്നെ പഠിപ്പിച്ചൊരു മാഷ്, ഞാനവിടെ വിദ്യാർത്ഥി സംഘടനകളോട് നാളെ സമരം ഉണ്ടെന്ന് ചോദിച്ചാൽ അപ്പൊ വീട്ടിലേക്ക് പോയി, ഹോസ്റ്റലിലാണ് താമസം. അപ്പൊ എനിക്ക് അന്നൊരു വീട്ടിലേക്ക് പെട്ടെന്ന് നാട്ടിലെ ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഞാനങ്ങനെ കോളേജ് ക്യാമ്പസിൽ ലയിച്ചു ചേർന്ന ഒരാളോ ഒരു കലാപരിപാടിയിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ അവിടെ ഇന്നത്തെ MLA മന്ത്രി KT ജലീൽ, പ്രഗത്ഭനായ ഗായകൻ ഫിറോസ് ബാബു, കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം, മണ്ണാർക്കാട് MLA N ശംസുദ്ദീൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ഞാനവിടെ PDക്ക് പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് CT ചെറിയ നിങ്ങളൊക്കെ ഒന്നിച്ചു, അവരൊക്കെ മുൻകൃത ക്ലാസ്സിൽ പഠിക്കുന്നു, ഞാനവിടെ PD പഠിക്കുമ്പോൾ ആ ബന്ധം ഞങ്ങൾ ഇപ്പോഴും ഉണ്ട്. KT ജലീൽ മന്ത്രിയായിരുന്ന സമയത്ത് ഇടപെടുന്ന ജാമിയ കോളേജിൽ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ ഫൈനാൻസ് ഉദ്ഘാടനമാണ്. അവിടുത്തെ ആളുകളൊക്കെ അദ്ദേഹം യൂണിയൻ ഉദ്ഘാടനമാണ്. അവിടെ ഞാനാണ് ആദ്യം പ്രസംഗിച്ചത്, അദ്ദേഹം വരാൻ വൈകും. യൂണിയൻ അവിടുത്തെ ഭാരവാഹികളൊക്കെ എന്നെ ഫൈസൽ സാറിനൊക്കെ വിളിച്ചു. അപ്പൊ എനിക്ക് എന്നെ ജീവി വിളിച്ചെടുത്തു. അവിടുത്തെ കാരണവന്മാരൊക്കെ ബഹുമാനിച്ചിങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ മന്ത്രി ജില്ലയിൽ കിടന്നു പറഞ്ഞു, ഈ എപ്പോ വന്നടാന്നിച്ചു. അപ്പൊ ഇതെല്ലാം കേൾക്കാൻ ചോദിച്ചു. അപ്പോ അത് കഴിഞ്ഞപ്പോ അധ്യക്ഷൻ ഇയാളോട് സ്വകാര്യം ചോദിച്ചു, നിങ്ങൾ എന്താ ഇയാളെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്? അപ്പൊ അന്നത്തെ അവനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഹോസ്റ്റലിൽ വന്നിച്ച് താമസിച്ചിട്ടില്ല, അപ്പൊ അവിടെ നമ്മളിങ്ങനെ ബഹുമാനപ്പെട്ട മന്ത്രിയെന്നോ അല്ലെങ്കിൽ പത്രമെന്നോ പറഞ്ഞൊരു കാര്യമില്ല. അവിടെ നമ്മൾ നമ്മളായി ഒരു ലോകത്തേക്ക് ചുരുങ്ങുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം. ഈ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം തറവാട്ട് വീട്ടിലേക്ക് മടങ്ങി വന്ന ഒരു വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു പ്രതിജ്ഞയാണ്. അതിനൊരു പ്രത്യേക കാരണം, നമ്മൾ പല സംഘങ്ങളിലും പല വൈപ്പം, നിങ്ങളിപ്പോൾ പല ഗ്രൂപ്പുകളിലൊക്കെ അംഗങ്ങളായിരിക്കണം, പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും റെസിഡൻഷ്യൽ അസോസിയേഷൻ അതൊക്കെ ഉണ്ടാവും, രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ്, മതസംഘടനകളുടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും, ക്ലബുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളീ കാണുമ്പോൾ നിങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്, അതെന്തുകൊണ്ടാണ് കൂടുതൽ വിദ്യാർത്ഥി സംഘങ്ങൾ ഇങ്ങനെ സജീവമാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മളുടെ ബന്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളാരുമല്ലാത്ത കാലത്ത് ഒരുമിച്ചിരുന്നതുകൊണ്ട്. നിങ്ങളിപ്പോൾ വലിയ വലിയ ആളുകൾ, നിങ്ങളുടെ കൂടുതൽ ആരൊക്കെയാണ്, നിങ്ങൾ ഇപ്പോൾ അമ്മമാരുണ്ടാവും വലിയമാരുണ്ടാവും അറിയാം. അങ്ങനെ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ അറിയില്ല. ഞാൻ എൻ്റെ അടുത്തകാലത്തിൽ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മകള് പ്രസംഗിച്ചു, എൻ്റെ കൂടെ പഠിച്ചാണ്. അപ്പോൾ അവർ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു, ഞാൻ വലിയ കാര്യങ്ങൾ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഇത് ഒളിച്ചു വെക്കാനൊന്നും പറ്റില്ല, ആരെങ്കിലും അറിയില്ല, എനിക്ക് വലിയപ്പായിട്ട് സന്തോഷമൊക്കെ ഇല്ലേ ചോദിച്ചു. എന്നോടൊന്നും സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഈ ഒരു വലിയമ്മനെ കൊണ്ട് നടക്കേണ്ടി നൽകി കണ്ട് കഴിഞ്ഞാറുണ്ട്. ഈ ഒരു പ്രായം ഞാൻ ആലോചിക്കുന്നില്ല. അപ്പോ നിങ്ങൾക്കൊക്കെ ബാധകാണ്, ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ വലിയമായി ഉണ്ടാവും. കാരണം ഞാൻ അങ്ങനെ പറയാം, നമ്മൾ ആരും അല്ലാത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ കിട്ടണമെങ്കിൽ അല്ലെ 5 രൂപ, അന്നൊക്കെ 5 രൂപ ഒരു 10 രൂപ വലിയ വരിക. ആ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളോട് ചോദിച്ച് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അനധികൃതമായ ഒരു പൈസ ഉണ്ടെങ്കിൽ
ഇത് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുന്ന ഒരു കാലം, നമുക്കൊരു വരുമാനമില്ലാത്ത കാലം. എന്റെ വാപ്പയും പഠിത്ത യൂസഫായിക്ക് അറിയാം, ഒരു 6 മാസം ഒക്കെ മരിച്ചു, റിട്ടയർഡ് ഹെഡ് മാഷ് ആയിരുന്നു. ഈ മാഷന്മാരെങ്ങനെയാണ് എനിക്ക് അറിയുന്നത്? എനിക്ക് വാപ്പയുടെ മുന്നിലേക്ക് പോകാൻ ഇപ്പോഴും പേടിയായി. വാപ്പ എന്ന് പറഞ്ഞ കാര്യമില്ല, വാപ്പ വീട്ടിൽ ഹെഡ് മാഷ് ആയിരുന്നു. അപ്പോ സ്നേഹവും ആദരവും ബഹുമാനമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഭർത്താവ്, ഭാര്യ, മക്കൾ, ടെൻഷൻ ഒന്നുമില്ല. ജീവിതത്തിൽ നമ്മളൊന്നും ആരാകുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലുള്ള സൗഹൃദമായതുകൊണ്ടാണ് ഇപ്പോഴും അതിന് മാധുര്യമുണ്ടാകുന്നത്. സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് നിലനിർത്താൻ വലിയ പാടാണ്. നിലനിർത്തുന്ന വലിയ പാടാണ്. അങ്ങനെയാണ് മനുഷ്യന്മാരെ ഇപ്പോ ഇഷ്ടം, സ്നേഹം, അതൊക്കെ ഇങ്ങനെ പറയാം. മനുഷ്യന്മാരെ തമ്മിലുള്ള സ്വഭാവമൊക്കെ ഇപ്പൊ എങ്ങനെയാണ്? നമ്മളൊക്കെ അങ്ങാടി കാണുന്ന ചില ആളുകൾ നമ്മളോട് എന്താ പറയുന്നത്, വിഷൊക്കെ ചെയ്യും, സംസാരിക്കുക. എന്താ ഒരു മനുഷ്യന്മാർക്കിങ്ങനെ സംസാരിച്ചാലും ഞാൻ വിചാരിക്കാം. രാത്രി നമുക്ക് മെസ്സേജ് ആയിരിക്കും, മോളെ കല്യാണുണ്ട് പറഞ്ഞത് കണ്ടാൽ മുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയുടെ വേറൊരു പ്രശ്നമാണ്. ബന്ധങ്ങൾ അങ്ങനെയാണ് നമ്മൾ അറിയേണ്ടത്. മനുഷ്യ കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളാണ്. ഞാൻ ഇവിടെ അധ്യാപകരിക്കുന്നു, നമ്മൾ പഠിക്കുന്നു. നമ്മളൊക്കെ പഠിച്ച കാലത്തെ പോലെ സ്ഥിതിയൊന്നുമില്ല. അന്ന് കുട്ടിക്കാട്ടൊരു സ്കൂളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ മുഴുവൻ ആളുകളും ഇവിടെ പഠിക്കുന്നു. ഇപ്പൊ ഇന്ന് ക്രിസ്മസാണ്. ക്രിസ്മസ് നമ്മൾ അറിയുന്നു, പെരുന്നാൾ അറിയുന്നു, വിഷു അറിയുന്നു, ഓണമൊക്കെ നമ്മൾ അറിയുന്നു, സ്കൂളുകളിൽ അറിയില്ല. അങ്ങനെയല്ല, നമ്മുടെ കൂട്ടുകാരന് ഒരു അത്തരിന്റെ മണമുണ്ടെങ്കിൽ പെരുന്നാളാണ്, പൂവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓണമാണ്. ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ അറിയുന്നത് എന്റെ വീട്ടിന് ചുറ്റുമുള്ള ഇപ്പൊ എന്റെ നാട്ടിലെ മുഴുവൻ കുട്ടികളെയും എനിക്കറിയാം. പഠിച്ച കാലത്ത് അവന്റെ അച്ഛൻ, അമ്മ, ഉമ്മ, വാപ്പ എല്ലാരെയും അറിയാം. അങ്ങാടി കാണുന്ന അവരുടെ ക്ലാസ് പഠിച്ചവനല്ലേ, ഇപ്പോഴും അങ്ങനെയല്ലേ? എന്നാൽ എന്റെ കുട്ടികൾക്ക് എന്റെ വീട്ടിന് ചുറ്റുമുള്ള 10 കുട്ടികളെ കുട്ടികളുടെ പേരറിയില്ല. ആരും അവരവിടെ പഠിക്കുന്നു എന്നറിയില്ല. കാരണം ഓരോരുത്തരുള്ള സ്കൂളാണ്. അപ്പോ അങ്ങനെയുള്ള ഇഷ്ടക്കാരാണ് പിരിച്ചമുണ്ടാവുക. അതാണ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്കൂ, അതിനേത് ജാതിക്കും കേറാമെന്നാക്കൂ. എന്നിട്ട് പറയാം, പടപ്പ് പാടപ്പോണ് തിരിശത്തിന് നിന്നോണി. തിരിശത്തിന് നിൽക്കാനും സ്നേഹത്തിന് നിൽക്കാനല്ല പറയുന്നത്, അത് വല്ലാത്തൊരു കാര്യമാണ്. പറയാ, പച്ചയായ മനുഷ്യന്മാരെ ജീവിച്ച ഒരു കാലത്തെ കുറിച്ചുള്ള ആലോചനകളാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ആ പഴയ സ്നേഹത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നമ്മൾ മടങ്ങുകയാണ് വേണ്ടത്. ഇത് മാത്രമുള്ളൂ. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ്, ടെക്നോളജി എതിരെ നിന്നുള്ളതും വലിയ കാര്യമൊന്നുമില്ല. മതങ്ങൾ, ദർശനങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് സാധിക്കണം അല്ലേ? പഴയ കാലത്തെ കാര്യങ്ങളിൽ ഒത്തുപള്ളിയിലാണ് നമ്മൾ പോയിരുന്ന കാരണം. പാഠപുസ്തകത്തിൽ പീലി വെച്ചുകൊണ്ട് പീലി വെട്ട് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മളത്ര തിന്ന് ഇപ്പോഴാ കഥകളെ നീ അപ്പടി മറന്ന്. വൈദ്യയുടെ മോഹം എന്ന കവിത പോലെ നമ്മുടെ പഴയ കാലത്തേക്ക് കൊണ്ടുപോയ ഇത്തരം പാട്ടുകൾ, സ്കൂൾ ജീവിതത്തിലേക്ക് കൊണ്ടുപോയ ഇത്തരം പാട്ടുകൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഊർജമായി നിൽക്കേണ്ടതാണ്. മതങ്ങളെല്ലാം മധുര സൂക്തം, അവയിലില്ല കലഹവാക്യം, സകല സ്നേഹ സൗഹൃദങ്ങൾ മനുഷ്യഹൃത്തിയിൽ ഉണർത്തും വാക്യം. കലഹമെന്തിന് കൊലവിളികൾ എന്തിന്? അമ്പലങ്ങൾ മനസ്സിലാദ്യം പണിയും ശാന്തി വിളക്ക് തോക്കും, സ്നേഹത്തിന്റെ മുസല്ലയൊന്ന് കൽവിൻ പള്ളിയിൽ നിവർത്തി വയ്ക്കൂ. കലഹമെന്തിന്? കൊലവിളികൾ എന്തിന്? ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ആകാശത്തുള്ള അമ്പിളിയമ്മാവനോട് ഈ ഒരു കവിത പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആകാശത്തുള്ള അമ്പിളിയമ്മാവനോട് ഒരു കൊച്ചുകുട്ടി ചോദിക്കുകയാണ്, ഈ ഭൂമിയെ പോലെയാണ്? നമ്മൾ സാധാരണ പറയുമ്പോൾ പഴയ കാലങ്ങളല്ല, നമ്മുടെ കാലങ്ങളല്ല, അതൊക്കെ വെറുതെ പറയാം, അതൊക്കെ വെറുതെ പറയാണ്. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് പഴയ കാലത്ത് നല്ല പാട്ടുണ്ട്, പുതിയ കാലത്ത് നല്ല പാട്ടുണ്ട്, മോശവും പഴയ കാലത്ത്. നമ്മളിങ്ങനെ നമ്മൾ ഇന്ന് പറയുന്ന കാര്യം ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ഇന്ന് നല്ലതാവും അക്കാലത്ത് ആളുകൾ. കാരണം ഇതിൻ്റെ അകത്ത് രാജി വെക്കാനൊന്നും പറ്റില്ല.
വേറെ ഒരു സ്ഥലത്ത് എനിക്ക് രാജി വെക്കാം. റെസിഡൻഷ്യൽ അസോസിയേഷൻ വീണ്ടും മാറിപ്പോയപ്പോൾ വേറെ പൂർവ്വ വിദ്യാസംഘമാണ് എങ്ങോട്ട് രാജി വെക്കാൻ. കാരണം അന്ന് ആര് പുറത്താക്കിയിട്ടുണ്ടാക്കിയിട്ടുന്ന കാര്യമില്ല, നമ്മൾ ഇതിനിങ്ങനെ പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് വളരെ സജീവമായി നമുക്ക് ഇങ്ങനെ നിങ്ങളുടെ കൂട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിരിക്കുന്നു. നമസ്കാരം. അടുത്തതായി നമ്മുടെ സ്റ്റഡി ഫോർ കൂട്ടായ്മയുടെ ഈ നമ്മൾ പഠിച്ച കലാലയത്തിന് വേണ്ടി ഒരു ചെറിയ ഫണ്ട് കൈമാറുകയാണ്. നമ്മുടെ കലകൾ
അതുപോലെയുള്ള ഉപകരണങ്ങളുമാണ് ഉപയോഗിക്കുന്നത്.
കാലത്തിന്റെ മാറ്റം. അങ്ങനെ ബോർഡ് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ 94 ബാച്ച് ആറ് ബോർഡുകൾ സംഭാവന ചെയ്തതായി അറിയാൻ കഴിയും. അതിന് നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഈ കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന ഊർജം തീർച്ചയായും നമ്മുടെ വയസ്സ് കുറയ്ക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഊർജം നമുക്ക് കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. കാരണം നമ്മൾ 40 പുറത്ത് പ്രായമുള്ളവരാണ്. നമ്മുടെ പ്രായം 40 പകുതിയിൽ താഴെ വരുന്ന രീതിയിലുള്ള ഊർജം നമുക്ക് ലഭിക്കും. അപ്പോൾ അത് നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ചെയ്യുന്നതിന് നമ്മൾ ഈ കൂട്ടായ്മ ഉപയോഗപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അടുത്തതായി നമ്മുടെ സാൻഡി ഫോർ ആശ്വസ്ഥ പിന്നീ ഗോവിന്ദാഥൻ മാസ്റ്റർ അദ്ദേഹവും സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ വലിയൊരു പ്രത്യേകത 27 മുമ്പത്തെ ആ വിധത്തിൽ ഇവിടെ എത്തുമ്പോൾ ആരെങ്കിലും മുഖപരിചയം ഉള്ളവർ ഒരുപാട് പേരുണ്ടാവും. അതുപോലെ അന്നത്തെ രൂപത്തിലും ഭാവത്തിലും ഉള്ളവരായിരിക്കും എല്ലാവരും. അതുകൊണ്ട് തന്നെ 3-4 പേരെ വിളിച്ച് മറ്റുള്ളവരെ ഒന്നും എനിക്ക് മറ്റുള്ളവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അത് ഒരു നല്ല നിങ്ങൾക്കറിയാം. നിങ്ങൾ പലത്തെ ഏകദേശം 27 വർഷം അത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. എന്റെ വിഷയം കഴിയുമ്പോൾ ഒരു ക്ലാസ്സിൽ 2-3 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരേ ക്ലാസ്സിൽ മറ്റേ ക്ലാസ്സിലേക്ക് പോകുന്നതിനിടയിൽ വളരെയോ പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ പല ശ്രമങ്ങളും നടത്തി നോക്കിയിട്ടുണ്ട്. ഒരു ക്ലാസ് അങ്ങനെ സ്ഥലത്താണെങ്കിലും പ്രത്യേകം അറിയാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഓരോരുത്തരും പേര് പറഞ്ഞപ്പോൾ ആ പേര് അന്നത്തെ പല സംഭവങ്ങളും വളരെ വ്യക്തമായിട്ട് ഓർമ്മ വരുന്നുണ്ട്. എല്ലാവർക്കും നിങ്ങളെ കുടുംബാംഗങ്ങൾക്ക് ആശംസകൾ നേരുന്നു. അടുത്തതായിട്ട് നമ്മുടെ അതൊക്കെ മാസം നമ്മൾ സംസാരിക്കും. ഈ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോട്ടോ സെഷനുണ്ട്. അതേപോലെ അധ്യാപക സുഹൃത്തുക്കൾ സദസ്സുകള കുട്ടികളെ പറയാൻ പറ്റുമോ? ആദ്യമായി ഗോപിനാഥൻ മാഷ് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുക. ഈ കൂട്ടായ്മയുടെ പേരിൽ നിങ്ങളെന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നടത്തുന്നുണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ ഞാനും അതിന് പങ്കാളിയാവാം. അനീഷ് പറഞ്ഞ പറഞ്ഞതുപോലെ 2017 ഈ യോഗം ചേരാൻ വേണ്ടി മീറ്റിംഗ് കൂടിയെന്ന് പറയുന്നത്. അപ്പോൾ 4 അധ്വാനം കൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടാക്കിയത്. പങ്കെത്താൻ അത് ഞാൻ അങ്ങനെ പ്രാബല്യം. പിന്നെ മനുഷ്യന് നമ്മളൊക്കെ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യം നമ്മുടെ കുട്ടിക്കാലം വേണ്ടി ചിന്തിയില്ല, വളരെ സന്തോഷം. കളി വെറും കളി മാത്രം മണച്ചോറു വെച്ചു കളിച്ചൊരക്കാലം കഴിഞ്ഞു മനസ്സിൽ മയൂരം അങ്ങനത്തെ ഒരു കാലം. അത് നമുക്ക് ഒരു ചിന്തയില്ല, അവർക്ക് കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം യൗവനത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് പഠിക്കാൻ ചെറിയ ചുറ്റുപാടുകളാണ്. എന്നാലും നമ്മുടെ മനസ്സങ്ങ് പച്ചയാണ്. ആ പച്ച മനസ്സിൽ ഓർമ്മകൾ എഴുതുന്ന എല്ലാ കാലം നമ്മൾ മനസ്സിലുണ്ടാവും. കല്യാണം കഴിച്ച് കുറച്ചൊക്കെ ഭാരങ്ങളൊക്കെ വരും, കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും സ്വന്തമായിട്ട് ഞാനാണ് ഇതൊക്കെ മല മറിക്കുന്നത് എന്ന ധാരണ നന്നായിട്ട് നമ്മുടെ തലയിൽ കിട്ടും. അതുകൊണ്ട് നമ്മുടെ സ്വസ്ഥത പോകും, പ്രഷർ വരും, ഷുഗർ വരും. ആകട്ടെ, പക്ഷേ അതിനൊന്നും ആവശ്യമില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ കാര്യങ്ങളോ ഈ ഭൂമിയുടെ കാര്യങ്ങളോ നിയന്ത്രിക്കുന്നത് നമ്മളല്ല എന്നൊരു സത്യാധി കൊടുത്തേക്കുന്നത്. ഞാനിന്ന് 22 വയസ്സിലെനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടും. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ലായിരിക്കും 22 വയസ്സിൽ ജോലി കിട്ടും. കാരണം എന്നെ വളരെ എന്റെ 40 മാഷായിരുന്നു, പക്ഷെ 50 മാഷം 18 ശമ്പളം. ഞാനാണ് എന്റെ മക്കൾ 4 ഞാനാണ് പോയിച്ചത്, ഞാനാണ് അങ്ങനെ ആവുകയാണ്. നമ്മളൊരു കാരണക്കാരൻ മാത്രം നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനൊക്കെ നമ്മളൊരു കാരണമാകുന്നില്ല. അതിനാണ് മുന്നോട്ട് ചാൻ കഴിയുന്നത്.
Orang kepedulian,
Thank you.